Hello friends, it's me in this vlog like ellavarkum swagatham ellavarum sugamayirikkunu nammal innoru variety aayittulla dessert inde recipe aayittanu ṭo vannittullathu idinte peru english truffle nanu adu super nalla tasty aayittulla oru dessert aanu nammal idu pala oru layer laanu cheyidedutittullathu nammal ella oru taste aanu pala pala sadhanangal aanu nammal ee oro layer la nammal cheyidedutittullathu appam idu engenaanu cheyyunnathu kaanande appo adinu vendite namukku video like pogam nammala english truffle dessert undakkunnathinu vendite ante perana ṭo english truffle nu appo aa dessert namukku pettanu thanne undakki edukkan pattum appo adinu vendittulla saanangal endakkeyanu njan kaanikkum njan twinkies ennum parnittu oru cake aanu eduthittullathu ningalde kayil idu illanundengil ningal vashamikkanda nammada saadharana cake pakshe lemon cake aayirikkum korchum kooda oru better പിന്നെ ഓറഞ്ച് കേക്ക് ആണെങ്കിലും പറ്റും അതല്ല പിന്നെ ഏത് കേക്ക് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് നമ്മുടെ സാധാരണ ബട്ടർ കേക്കോ എന്തോ ആണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്വിങ്കീസ് ആണ് ഉള്ളത് എൻ്റെ ടിഫിൻ ബോക്സിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണത് ട്വിങ്കീസ് നമുക്കൊക്കെ കൊടുത്തു വിടുന്നതാണ് അപ്പം ആ ഒരു കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഫ്രൂട്ട് കോക്ടെയിൽ എന്നും പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മേടിക്കാനായിട്ട് കിട്ടും അതിനകത്ത് അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ സ്ട്രോബെറി പൈനാപ്പിൾ ഉണ്ട് മാംഗോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ആണ് അതിനകത്ത് ഓൾറെഡി ഉള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നമുക്ക് നാട്ടിലിങ്ങനെ മേടിക്കാനായിട്ട് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്താൽ മതി ാണ് കേട്ടോ ഷുഗർ സിറപ്പിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്താൽ മതി അത് അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിറപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പഞ്ചസാര വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമല്ലോ കാരമലല്ല സാധാരണ നമ്മൾ വെള്ള കളറിൽ പഞ്ചസാര പാനി എന്ന് പറയല്ലോ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് ഇപ്പം ഏത് ഫ്രൂട്ട്സ് ആണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും അപ്പം ആ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് സോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അത് പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ കസ്റ്റേർഡ് ആണ് എടുത്തിട്ടുള്ളത് ഇത് കസ്റ്റേർഡ് പൗഡറിൽ നിങ്ങൾക്ക് കസ്റ്റേർഡ് ആയിട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം അതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റേർഡ് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം എൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു കസ്റ്റേർഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം അത് ഇങ്ങനെ ട്വിങ്കീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സ്ട്രോബെറി ഫ്ലേവർ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സൈഡിലൊരു ഇങ്ങനെ ഒരു റെഡ് കളറായിട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് അതിനകത്ത് ഓൾറെഡി ക്രീമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണേ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ആ ട്വിങ്കീസും അങ്ങനെ വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് കേക്കാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്ക് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് നേരത്തി കൊടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ലെയറായിട്ട് ട്വിങ്കീസ് നേരത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ടിന്നിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഷുഗർ സിറപ്പാണ് അപ്പം ആ ഷുഗർ സിറപ്പ് ഞാൻ ഇതൊന്ന് ആ കേക്ക് ഒന്ന് വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് ആ കേക്ക് ഫുള്ള് നല്ല രീതിയിൽ ആ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്തു കൊടുക്കാം നിങ്ങൾ ഇപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് അതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഷുഗർ സിറപ്പ് ഇതിനിങ്ങനെ വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്താൽ മതി അപ്പതേ നമുക്ക് പെട്ടെന്ന് അതിത്ര ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആണ് ഇപ്പതേ നമ്മൾ ഫുള്ള് ഫ്രൂട്ട്സും ഇപ്പം അതിനകത്ത് ഇങ്ങനെ കുറച്ച് ഒരു ലെയറായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കി ഫ്രൂട്ട്സ് അവിടെ ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് ഉണ്ടല്ലോ അപ്പോൾ ആ കസ്റ്റാർഡാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടുത്തൊരു ലെയറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഫുള്ള് നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഒക്കെ ചെയ്യുന്നതിൽ ഫുള്ള് അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ഏകദേശം അത്യാവശ്യം ഫുള്ളൊന്ന് കവറായിട്ട് ഇരിക്കുന്ന അത്രയും ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്ത ലെയറായിട്ട് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അപ്പം ഫ്രഷ് ക്രീമാണ് അതിൻ്റെ മുകളിലത്തെ ഒരു ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ സിമ്പിളല്ലേ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണിത് അപ്പം നമ്മൾ ആ ഒരു വിപ്ഡ് ക്രീം നമ്മൾ സോറി ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വീണ്ടും നമുക്ക് ട്വിങ്കീസിൻ്റെ കേക്ക് ഇട്ട് കൊടുക്കാം
ഞാനിപ്പം ട്വിങ്കീസിന്റെ നേരത്തെ ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രോബെറി ഫ്ലേവർഡ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് വേറൊരു ഫ്ലേവർ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഞാനിപ്പം അടുത്ത ഒരു ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഏത് കേക്കാണോ ഉള്ളത് അത് തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ എടുത്തത്. അപ്പം അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം അത് ചോക്ലേറ്റിൻ്റെ ഒരെണ്ണമാണ് കേട്ടോ, ചോക്ലേറ്റ് ഫിൽഡാണ്. അപ്പം അതും നമുക്കിങ്ങനെ ഒരു ലെയറിൽ ഇത് ഫുള്ള് നമുക്ക് വെച്ച് കൊടുക്കാം. ഫുള്ള് നമുക്ക് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം എന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ നമുക്ക് ഏകദേശം ഒന്ന് കവറായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതേ നമ്മളത് ആ ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ആ ഒരു കേക്കിൻ്റെ പോർഷൻ ചെറിയ രീതിയിൽ വീണ്ടും ആ ഷുഗർ സിറപ്പൊക്കെ വന്നിട്ടിട്ട് അതൊന്ന് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ അതും നമ്മൾ വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ കസ്റ്റേർഡ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് തന്നെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഇപ്പം മാംഗോ ആണോ, പൈനാപ്പിൾ ആണോ, ആപ്പിൾ ആണോ, ഓറഞ്ച് ആണോ, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ കസ്റ്റേർഡ് ആ ഒരു ലെയറിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചത്. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ലെയറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് ലെയർ ആണ് കേട്ടോ അത്. അപ്പം നമ്മളെ ഫ്രഷ് ക്രീം ഫുള്ളും അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതേ നമ്മൾ ഇത് ഫുള്ളും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. സ്ട്രോബെറി നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ സ്ട്രോബെറി ഇപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. സ്ട്രോബെറി വന്നപ്പോൾ തന്നെ കണ്ടോ നല്ലൊരു ഭംഗിയായിട്ടുണ്ടത്. നടക്കും കൂടെ അങ്ങനെ പറഞ്ഞു നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാമൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പം നമ്മൾ ഫ്രഷ് ക്രീം ആണല്ലോ എടുത്തത്, അപ്പം അതുകൊണ്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഫ്രീസറിലൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം കാണാം. അപ്പം അതേ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു അരമുക്കാൽ മണിക്കൂറാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. ഒരുപാട് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഒത്തിരി അങ്ങ് കട്ടി പിടിക്കും ഫ്രീസറിലാവുമ്പം. ഇതിപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും. വേണ്ട, ഇതാണ് നമ്മളുടെ ഇംഗ്ലീഷ് ട്രഫിൾ എന്ന് പറയുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. എന്താ പറയുന്നത്, അടിപൊളി ആ ഫ്രൂട്ട്സിന്റെ ഒക്കെ ആ ടേസ്റ്റും ക്രീമിന്റെ ടേസ്റ്റും കസ്റ്റേർഡിന്റെ ടേസ്റ്റും കൂടെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇനിയിപ്പം വീട്ടിൽ വിരുന്നുകാരും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് ചെയ്യാം, കാരണം നമുക്ക് അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പം ആപ്പിളും മാംഗോ പൈനാപ്പിളും ഒക്കെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം എപ്പോഴും ഇരിക്കുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചെയ്യാം, പഴമാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ധൈര്യമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ, അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.